I am back. Yes. MHD. MHD കാണുന്നു. നമ്മളെ അബു ഉണ്ട് ഇവിടെ. അബു അബു ബ്രദറെ, താങ്കളെ ബ്രദർ ഇന്നലെ എനിക്കൊരു മറുപടി വന്നിരുന്നു, കേട്ടിരുന്നോ? എവിടെ? ഞാന് ഇന്നലെ സെബാസ്റ്റ്യൻ ബ്രദറിന്റെ അടുത്ത്, ഞാൻ സെബാസ്റ്റ്യൻ ബ്രദർ ചോദിച്ചു ക്രിസ്ത്യൻസ് അല്ലാത്ത ആൾക്കാർ സ്വർഗത്ത് പോവോ. അപ്പൊ അതിനയാൾ മറുപടി തന്നത്, അത് നമുക്ക് സ്വർഗത്ത് പോണ നമുക്ക് തീരുമാനിക്കാം, നമ്മൾ ചോദിച്ചു സ്വർഗം വേണ്ടേ വേണ്ട. എങ്ങനെയാണ് ക്രൈസ്തവ വിശ്വാസം? അങ്ങനത്തെ മാത്രമേ പോകത്തുള്ള കാര്യം പറഞ്ഞ അത് വളരെ അല്ലല്ലേ. നോക്കി ഒന്ന് സൈലന്റ് ആയി ഒരു കാര്യം പറയട്ടെ. പറഞ്ഞത് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും ഈ വിഷയമല്ല നമ്മുടെ വിഷയം, എങ്കിലും ഒരു ഒന്ന് രണ്ട് കാര്യം അതിൻ്റെ അകത്ത് സൂചിപ്പിച്ചിട്ട് നമുക്ക് വിഷയത്തിൽ നിന്ന് സംസാരിക്കാം. ഇന്നലെ പറയേണ്ട കാര്യം ഇന്നലെ അവിടെ തന്നെ പറയണമായിരുന്നു. ഓക്കെ, സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞത് നിങ്ങളിപ്പം പറഞ്ഞു എന്താണെന്നുള്ളത്. തിരുവചനത്തിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കിടക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം അവന് ലഭിക്കും. ഓക്കെ, ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം അവന് കിട്ടും. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് മനസ്സാക്ഷിയുടെ ഇതനുസരിച്ചിട്ട് ആളുകൾക്ക് തക്ക വിധി ഉണ്ടാകും. ന്യായപ്രമാണം ഉള്ളവൻ ന്യായപ്രമാണത്തിനനുസരിച്ച്, അല്ലാത്തവന് മനസ്സാക്ഷിക്ക് അനുസരിച്ചിട്ടുള്ള വിധി ഉണ്ടാവും. ഇപ്പം നിങ്ങളൊരു നന്മ ചെയ്താൽ നിങ്ങളെ പിടിച്ച് നരകത്തിൽ ഇടത്തില്ല, അല്ലെങ്കിൽ യേശു ദൈവം അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ പിടിച്ച് നരകത്തിൽ ഇടത്തില്ല സുഹൃത്തെ. അങ്ങനത്തെ കാടനല്ല ഞങ്ങളുടെ ദൈവം. ഞങ്ങളുടെ ദൈവം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം ഉണ്ടാകും. അവന് ചിലപ്പോൾ സ്വർഗീയ ജീവിതമായിരിക്കാം, എന്താണോ പ്രതിഫലം ആ നല്ല പ്രതിഫലം എന്തായാലും ഉണ്ടാവും. പക്ഷെ ഒരുവൻ നിത്യജീവനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ യേശുവിനെ പിൻപറ്റണം, അവിടുത്തെ പുത്രനെ പിൻപറ്റിയാലേ നിത്യജീവനെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് MHD ബേസിക് അറിയാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് തന്നെ. ബേസിക് അറിയാതെ ഈ ചോദ്യം ചോദിക്കരുത്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അബു ബ്രദറെ, മുഖ്യമായ കൽപ്പന എന്താണ്? കൽപ്പനയും കൽപ്പനയല്ല, നിങ്ങളുടെ മുഖ്യമായ കൽപ്പന ഫോളോ ചെയ്യാതെ മുഖ്യമായ കൽപ്പന പിന്നെ എന്താണ് അബു ബ്രദറെ? പ്രശസ്തി രണ്ടര മണിക്കൂർ, ഇന്ന് രണ്ടര മണിക്കൂർ ഞങ്ങൾ ബൈബിളിനെ കുറിച്ചുണ്ടായിരുന്നു. ബൈബിളിനുള്ള ചോദ്യം ചോദിക്കാനാണ് കൂട്ടാൻ താഴെ പോയിരിക്കും. കാവ്യത്തെ കുറിച്ചും അതായത് കറുത്ത കല്ലിനെ കുറിച്ചും അറിയാമെങ്കിൽ വരൂ. ഞാൻ പറയാൻ വന്നത് അത് തന്നെയാണ്. MHD ഏതായാലും സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുകൂടി അബൂബ്ര താങ്കൾക്ക് ഉത്തരം തന്നു. ഇനി ഇവിടെ MHD അപ്പൊ ഇവ ദ്രോണർ ഇവിടെ ഒരു ചോദ്യം മുമ്പേ വെച്ചിട്ടുണ്ടായിരുന്നു, ആ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരം പറയാൻ പറ്റും. ചോദ്യം ഇതാണ്, ഹജ്ജ് ചെയ്താലാണോ, ജിഹാദ് പൊട്ടിത്തെറിച്ചാലാണോ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്? ആ ഒരു ചോദ്യം ദ്രോണർ വെച്ചിട്ടുണ്ടായിരുന്നു, ഉത്തരം ആരും പറഞ്ഞില്ല. താങ്കൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ സോൾജർ ബ്രദർ? ഇതിന് ഞാൻ മറുപടി പറഞ്ഞോട്ടെ? അബൂബക്കറിന്റെ കൗണ്ടർ, MHD ഈ ചോദ്യത്തിന് ഉത്തരം പറയുക. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഹജ്ജ് ചെയ്യാൻ പോയാൽ സ്വർഗം കിട്ടുമോ, അതോ പൊട്ടിത്തെറിച്ചാലാണോ സ്വർഗം കിട്ടുക? എവിടെയാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ എളുപ്പം ഒന്ന് പറയൂ. ദ്രോണർക്ക് അറിയണം, എന്നിട്ട് നാളെ അതനുസരിച്ച് പെരുമാറാനുള്ളതാ ദ്രോണർക്ക്. പറയൂ ആയിട്ട് പറയാം. ബോക്കോ ഹറാം, ഐസിസ്, പിന്നെ അങ്ങനെയുള്ള 145 ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതില് പലരും ഈ സൂയിസൈഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കാണ് ആദ്യം കിട്ടുന്ന സ്വർഗത്തിൽ, എന്നുവെച്ചാൽ അവരാണ് പോകുന്നത് സ്വർഗത്തില് ഹജ്ജ് ചെയ്യുന്നവരാണ് പോകുന്നത്. എന്റെ അപൂർവ്വതരന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലെന്നാണ് എന്റെ അർത്ഥം. ഇന്നലെ സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞു, നിങ്ങളുടെ ഒരു കുഴപ്പം എന്തോന്നറിയോ MHD, ഇന്നലെ സെബാസ്റ്റ്യൻ ബ്രദർ സംസാരിച്ചപ്പോ ഞാൻ വളരെയധികം കൃത്യമായിട്ടുണ്ടായിരുന്നു. അന്നേരം ടോസ് ബ്രദർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ ഇവിടെയും തൊടാത്ത ടോപ്പിക്കിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. എന്നിട്ടും സെബാസ്റ്റ്യൻ ബ്രദർ MHD ആ ക്വസ്റ്റിനെ എന്റർടൈൻ ചെയ്തു, ടോപ്പിക് ഔട്ട് ഓഫ് ദ ടോപ്പിക് ആയിട്ടും. അതിനകത്തുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യം. ഞാൻ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു കാര്യം പറയട്ടെ, MHD, നിങ്ങള് ഈ കറുത്ത കല്ലിനെ ആരാധിച്ച് മുഹമ്മദിനെ പോയ നിങ്ങൾ പോകത്തില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ഇപ്പൊ ഞാൻ പറയുക, എല്ലാവരും കേൾക്ക്, എത്ര പേരുണ്ട്? 65 പേരുണ്ട്. 65 പേരുടെ വെച്ച് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുക,
നിങ്ങൾ ഇന്ന് ഈ സെക്കൻഡിൽ മരിച്ചാൽ, ഈ മുഹമ്മദിനെ പിടിച്ചോണ്ട് മരിച്ചാൽ നിങ്ങൾ പോകത്തില്ല, നിങ്ങളെ നിത്യ നരകത്തിലെ പോകത്തുള്ളൂ. ഐ ആം ഓൺ യുവർ ഫേസ്. നേരിട്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഗിബ്ബോർ സ്വർഗത്തിൽ പോകില്ല. തെളിവാണ് തെളിവ്, ബൈബിൾ ബൈബിൾ വെച്ച് സമ്മർദ്ദിച്ചാണ് തെളിയിക്ക. ഒന്നാമത് ഗിബോർ പോകാത്തതെന്ന കാരണം, ഗിബോർ സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഗിബോർ മൂന്ന് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. യേശുവിന്റെ മുഖ്യമായ ഇരുപത് വയസ്സിനകത്ത് അങ്ങ് ഒതുങ്ങി നിന്നാ വെച്ചാ മതി. നിങ്ങളുടെ നിങ്ങളുടെ വലിയ പണ്ഡിതന്, നിങ്ങളുടെ സൗദി അറേബ്യയിലുള്ള പണ്ഡിതനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളെ അല്ലാതുള്ള പണ്ഡിതന്മാരായിട്ട്. നിങ്ങളുടെ ഈ സ്ഥിരം ഉടായ്പ പണിയുണ്ടല്ലോ, ഇതങ്ങ് നിർത്ത്, അതങ്ങ് വിട്. ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, ഞാൻ പാകിസ്ഥാനികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇതേ സെയിം എം എസ് ഡി പറയുന്ന അതേ സെയിമിന് ഉത്തരം പലരും പല ഇത് അവസരത്തിൽ കൊടുത്തിട്ടുണ്ട്. കം എൻ ടു ദ ടോപ്പിക്. ഓക്കെ, നിങ്ങൾ അതുകൊണ്ട് അവിടെയും ഇവിടെ തൊടാതെ നിങ്ങൾ ആൾക്കാരെ തെറ്റിദ്ധരിക്കാന്നല്ല, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കേൾവിക്കാരുണ്ടല്ലോ, എന്നെക്കാട്ടിലും നിങ്ങളെക്കാട്ടിലൊക്കെ വിദ്യാഭ്യാസം വിവരം ഉള്ളവരായി ഈ കേൾവിക്കാരായിട്ട് ഇരിക്കുന്നത്. അവരെ നിങ്ങൾ മണ്ടന്മാരായിട്ട് ഒരു എന്ന് കാണുന്നു, അന്നാണ് പ്രശ്നം വരുന്നത്. ദ ഡേ യു ജസ്റ്റ് ട്രൈ ടു ജഡ്ജ്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നം. നിങ്ങളെ പോലുള്ള ആൾക്കാർ പറയുന്ന ലെറ്റ്സ് കം ടു ദ ടോപ്പിക്. അതിനു മുമ്പ് ഓക്കെ ഓക്കെ ഓക്കെ, എന്റെ ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി വരട്ടെ. പൊട്ടിത്തെറിച്ചാൽ സ്വർഗത്ത് പോകില്ല, ഹജ്ജ് ചെയ്തവനും പോകും. ഓക്കെ, എന്റെ ഇതാണ്, പൊട്ടിത്തെറിച്ചാൽ സ്വർഗത്ത് പോകില്ല. കാരണം ഞാൻ റെഫറൻസ് പറഞ്ഞതാ. ഗിബോർ 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 എന്തുകൊണ്ട്, ഒരു സെക്കൻഡ്. അപ്പൊ ഹിജ്റ പോകുന്ന വഴിമധ്യെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം അവർക്ക്, അവർക്കാണ് സ്വർഗം എന്ന് പറയുന്നത് വെറുതെ ആണോ? ഖുർആനിൽ ഹിജ്റ പോകുമ്പോൾ വഴിമധ്യെ മരിക്കുന്നവർക്ക് അവർക്കാണ് പ്രതിഫലം, ഉത്തമം ഉത്തമമായ പ്രതിഫലം കിട്ടും. നമ്പർ ഇവിടെ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറ. ആ പറഞ്ഞോളൂ. ഒമ്പതാം തൗബയുടെ 111 ഒന്ന് വായിക്കാമോ? അതിപ്പറയണ്ട, അല്ല ഇജ്ജറയ്ക്ക് പോകുന്ന വഴിക്ക് വഴിമധ്യേ മരിച്ചു കഴിഞ്ഞാൽ അവനാണോ സ്വർഗം, അതോ ഈ അജ്ജിന് പോകുന്ന അല്ലെ നിസ്കരിക്കുന്നവർക്കാണോ ഉത്തമ പ്രതിഫലം കൊടുക്കുന്നത്? ഒറ്റ മിനിറ്റ്, ഞാൻ രണ്ട് മിനിറ്റ്. അല്ല യു എ റസാഖിനാര്, എന്റെ പൊന്നു സഹോദര, നിങ്ങൾ പാകിസ്ഥാൻ പ്രേമികളാന്ന് എനിക്കറിയാം. അവന്മാര് ഇന്നും എന്റെ അടുത്ത് സംസാരിക്കാൻ തയ്യാറല്ല. ഇവിടെ ഇംഗ്ലീഷ് ക്ലബില് ഈജിപ്ഷ്യൻസ്, ഈ ആഫ്രിക്കൻസ് വന്ന്, ഇന്ന് ഇംഗ്ലീഷ് ക്ലബ് ഒന്നും ഇല്ല. ഈ ക്ലബ് ഹൗസിലെ കാര്യം പറയുക, ഇന്ന് അവരുടെ കേൾക്കാനില്ല. വലിയ ഡോക്ടറും വലിയ ബിരുദധാരികളും ഇന്ന് സംസാരിക്കാനില്ല ആള്. പാകിസ്ഥാനികൾ ഒന്നും വന്ന് സംസാരിക്കത്തില്ല. നിങ്ങളെ പോലുള്ള ഇവിടെ ഈ ബാക്ക് ചാട്ടിൽ ഇരുന്ന് ഇങ്ങനെ ജിഹാദ് ചെയ്യുന്ന ഈ സ്വഭാവം എനിക്ക് സത്യം പറഞ്ഞ ചിരിയ വരുന്നത്. ഇന്ന് നിങ്ങളുടെ ഇവിടുത്തെ കേരളത്തിലെ സ്ഥിതി എന്തോന്നു പറ, കേരളത്തില് ഇവിടെ 10,000-10,000 മുസ്ലിങ്ങൾ തേരാപ്പാറ ഈ ക്ലബ് ഹൗസ് മുഴുവൻ നടന്നോണ്ടിരുന്നത് എന്ത് ചെയ്യ? നിങ്ങളെ പണ്ഡിതന്മാര് എവിടെ? നിങ്ങൾ നിങ്ങളുടെ മലയാളത്തിൽ മാത്രമാണ് ആ മലയാളത്തിലുള്ള കാര്യം സംസാരിക്കുക. ഇവിടെ പല ഭാഷകൾ ഹാൻഡിൽ ചെയ്യാൻ അറിയാം, സംസാരിക്കാനും അറിയാം. ഇവിടെ മുസ്ലിങ്ങള് എന്തെങ്കിലും ഒരു ആരാധനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസങ്ങളോ കണ്ടെങ്കിൽ അതിനൊക്കെ വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊന്നും ഉണ്ട്. പിന്നെ മുസ്ലിംസിന്റെ ഐഡിയോളജി എന്ന് പറഞ്ഞു, ഞങ്ങളൊക്കെ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു ലൈഫ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞങ്ങളെ വീടുകളിൽ നിങ്ങൾ നോക്കിയാൽ മതി, മദ്യപിച്ച ഒരു ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യനെ മക്കളുകളും മക്കളെയൊന്നും തല്ലൂല. പകരം വേറെ ഒരു ഐഡിയോളജിയിൽ വീട്ടിലിരുന്ന് കള്ളു കുടിക്കുക, ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, ഇത്തരം മറ്റ് മതങ്ങളിൽ കൂടുതലാണ്. അപ്പം ഇസ്ലാമില് വളരെ നമ്മുടെ
ഞങ്ങള് ഖുർആൻ അങ്ങനല്ല, ഞങ്ങള് ഇസ്ലാമിസ്റ്റീന് പറയുന്നത്. ഇസ്ലാമിസ്റ്റീന് പറയുന്നത് അതനുസരിച്ച് ജീവിക്കലാണ് ഇസ്ലാമിസ്റ്റ്. അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കേരളത്തിലുള്ള ഐഡിയോളജി കുട്ടികൾ പോലെ പഠിപ്പിച്ച വ്യത്യാസമുണ്ട്. ആ ഒരു മൈൻഡ് വ്യത്യാസമാണ്. ലിസൺ, ദുബായിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഇവിടെ മറ്റേ മോൺസ്റ്റാർ ആയിട്ട് പിന്നെ കുരിശ് വിൽക്കുക, അച്ഛന്റെ ഫോട്ടോ വിൽക്കുക, പോലും മുഹമ്മദ് നബി മദ്യപിച്ചെന്നുള്ള കാര്യം ഈ കഴിഞ്ഞടക്കാൻ മനസ്സിലായത് 6 മാസം മുമ്പ്. അതിന്റെ ഹദീസ് എടുത്തു കൊടുത്ത ആരാ ക്രിസ്ത്യാനികള്? ഇവരുടെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കണം. യേശു ക്രിസ്തു മദ്യം വിളമ്പി, യേശു ക്രിസ്തു ദാവീദിന്റെ കിടപ്പറയിൽ ഇന്നത്, അതൊക്കെ അങ്ങോട്ട് കോപ്റ്റിക് മറിയത്തിനെ ഇവരെ എടുത്തങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അയ്യോ, ഇങ്ങനെ ഞങ്ങളുടെ കിതാബിലുണ്ടോ? ക്യാപ്റ്റനെ ക്യാപ്റ്റനെ മുഹമ്മദിന് തെറ്റിപ്പോയോ? അയ്യോ, മദ്യപിച്ചല്ലോ മുഹമ്മദിന് തെറ്റിപ്പോയോ? അത് പറ മുഹമ്മദിന് തെറ്റിപ്പോയി, ഒന്ന് രണ്ട് പ്രാവശ്യം തെറ്റിപ്പോയെന്ന് പറ കുഴപ്പമൊന്നുമില്ല. മുഹമ്മദ് അല്ല ക്യാപ്റ്റൻ, നിങ്ങൾ കേട്ടോളൂ. അതായത് മുഹമ്മദിന്റെ ഒന്ന് ചരിത്രം ഒന്ന് പൂർത്തി പഠിച്ചു നോക്കിയാൽ മുഴുവൻ തെറ്റി. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ പോലെയുള്ള ക്രിസ്ത്യാനികൾ മാത്രം ചിന്തിക്കുന്ന കാര്യം, മുഹമ്മദ് അങ്ങനെയാണ്. പക്ഷെ ഞങ്ങളെ വിശ്വാസികൾ ഫോളോ ചെയ്യുന്ന മുഹമ്മദിന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു ക്യാരക്ടറാണ്. ഈ ഹൈലി ട്യൂൺഡ് ആൻഡ് എവരിതിങ് ഹി ക്യാൻ ഡു, ആ വെരി പ്രീഷ്യസ് മുഹമ്മദ്. മുഹമ്മദ് ആ പെണ്ണുങ്ങളെ ട്യൂൺ ചെയ്യുന്ന ആളാണ്. 33:50 അത് നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ 33:50 വിശ്വാസികൾ മുഹമ്മദിന് ശരീരം ദാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? ഞങ്ങളെ ജീവിത ശൈലി നോക്ക്, നിങ്ങളെ മാതിരിയാണോ? എല്ലാരും കൂടെ വേളം വെക്കല്ലേ, എല്ലാരും കൂടെ വേളം വെക്കല്ലേ, എല്ലാരും കൂടെ വേളം വെക്കല്ലേ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇസ്ലാമിസ്റ്റ്. ഞങ്ങളെ ഞങ്ങളെ ജീവിതം ഞങ്ങളെ പാർട്ടുകാർ പറയുന്നത് വളരെ സ്ട്രെയിറ്റാ. അല്ലെ, എല്ലാരും ഒച്ചപ്പാടും ഇവിടെ 33. ഞാൻ ഇവരുടെ പ്രമാണം, ഇവരുടെ ഈ കുറച്ച് ഗൾഫിലൊക്കെ പോയിട്ട് പൈസ. ഒരു മിനിറ്റ് താങ്കളൊന്ന് മ്യൂട്ട് ചെയ്യൂ. ഇത്ര സമയം ഇത്ര സമയം സംസാരിച്ചില്ലേ? താളിപ്പോ ഇരിക്കണം. ഞാൻ ഈ ക്യാപ്റ്റൻ പറഞ്ഞതിന് മറുപടി പറയാണ്. അദ്ദേഹം പറഞ്ഞു ആരുടെ ജീവിതം ഭയങ്കര സ്റ്റൈലാണ്, സെറ്റപ്പാണ്, അതാണ് ചേനയാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, നിങ്ങളുടെ പ്രമാണം എന്ത് പറയുന്നു എന്നതാണ് കാര്യം. നിങ്ങളുടെ പ്രമാണത്തിൽ ഒരു പുരുഷന് 4 ഭാര്യമാരെ വരെ വലിയ വിവാഹം കഴിച്ച് ഒരേ സമയം അറ്റ് എ ടൈം 4 ഭാര്യമാർ, അതാണ് നിങ്ങളുടെ പ്രമാണം, അതാണ് ഇസ്ലാം. രണ്ടാമത് അവർക്ക് ഇതല്ലാതെ അടിമകളായിട്ട് സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെയും ഭോഗിക്കാം. ഇതാണ് നിങ്ങളുടെ ഇസ്ലാമിന്റെ പ്രമാണം. മൂന്നാമത് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് സുഖം വാങ്ങണമെങ്കിൽ പണമുള്ളവനാണെങ്കിൽ ഒരു സ്ത്രീയെ 1 മണിക്കൂർ നേരത്തേക്കോ 3 ദിവസത്തേക്കോ അല്ല അതിലധികം നേരത്തേക്കോ ദിവസങ്ങളിലേക്കോ ഒരു സ്ത്രീയെ വെച്ച് നിക്കാമുത്ത പ്ലഷർ മാരേജ് പ്ലഷർ നിക്കാ ചെയ്യാം. മനസ്സിലായോ? ഇതാണ് ഇസ്ലാം. ഓക്കെ, ഇതാണ് ഇസ്ലാം. പിന്നെ താങ്കൾ പറഞ്ഞു നിങ്ങൾ മദ്യം കുടിക്കത്തില്ല തല അങ്ങനെ. ഞാനൊരു എൻ്റെ ഓൺ എക്സാമ്പിൾ പറയാം. ഞങ്ങളൊരു ഗൾഫ് കൺട്രിയിൽ ജീവിച്ചിരുന്നു. ആ സമയത്ത് വിദേശികൾക്ക്, അതായത് ഇന്ത്യക്കാർക്കും അമേരിക്കക്കാർക്കുമൊക്കെ ലിക്കർ, നമുക്ക് ലൈസൻസ് ഉണ്ട്. അതായത് നമുക്ക് പോയിട്ട് അവിടുന്ന് ബോട്ടിലായിട്ട് നമുക്ക് വാങ്ങാൻ ലൈസൻസ് എടുത്താൽ നമുക്ക് വാങ്ങാൻ പറ്റും. അതേസമയത്ത് ആ രാജ്യത്തെ മുസ്ലിമുകൾക്ക് അവർക്ക് ലൈസൻസ് ഇല്ല. അവർക്ക് ഏതെങ്കിലും ഹോട്ടലിലോ ബാറുള്ള ഹോട്ടലിൽ പോയിട്ട് അവർക്ക് വേണമെങ്കിൽ ഓവർ ദ കൗണ്ടർ വാങ്ങിയിട്ട് കുടിക്കാം. കുടിച്ചിട്ട് പക്ഷേ വെളിയിൽ വന്നാൽ അവിടുത്തെ ഷുൽത്ത അവിടുത്തെ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചകത്തിടും. മുസ്ലിം ആണെങ്കിൽ കുടിക്കാൻ പാടില്ല. പക്ഷെ അവരെ ഒന്നും ആരും പിടിച്ചകത്താറില്ല. മാത്രമല്ല ഈ ലൈസൻസ് ഉള്ള ഇന്ത്യക്കാരിൽ നിന്ന് ഈ അറബികൾ അവരോട് പറഞ്ഞിട്ട് ബോട്ടില് ഒരു ക്രേറ്റാണ് വാങ്ങിപ്പിക്കുന്നത്. അതായത് അവര് കാറും കൊണ്ടുവന്നിട്ട് ഇന്ത്യക്കാരെ
അവരുടെ സ്റ്റോറിൽ കൊണ്ടുപോയിട്ട് അവരുടെ കാർഡ് ഉപയോഗിച്ചിട്ട് ക്രേറ്റ് കണക്കിനാണ് വാങ്ങിച്ചിട്ട് അവർ കൊണ്ടുപോയിട്ട് കുടിക്കുന്നത്. ഇപ്പൊ ഈ ഈ ഇവർക്ക് ഈ പൊട്ടക്കിണറ്റിൽ ഇരിക്കുന്ന തവളയെ പോലെ വിവരമില്ലാതെ വിവരമില്ലായ്മ പറയരുത് ക്യാപ്റ്റൻ, ഒന്നാമത്തെ കാര്യം. പിന്നെ താങ്കൾ പറഞ്ഞു ഇവിടെ ഇന്ത്യയിൽ ആരും കുടിക്കില്ല എന്ന്. ഇന്ത്യയിൽ ഏറ്റവും അധികം, അതായത് ജയിലുകളിൽ നോക്കൂ, 30% മുസ്ലിങ്ങളുള്ള കേരളത്തിലെ ജയിലുകളിൽ 50% to 60% മുസ്ലിങ്ങളാണ്. ജയിലുകളിലെ ശതമാനം, ഇപ്പോ കേരളത്തില് മുസ്ലിങ്ങൾ 30% അല്ലേ ഉള്ളൂ, അപ്പൊ ജയിലിലും കുറ്റകൃത്യങ്ങളും അനുപാതികമാകണല്ലോ. 60% മുസ്ലിം യുവാക്കളും മുസ്ലിങ്ങളാണ്. അങ്ങനത്തെ ഭർത്താവ് കാര്യങ്ങൾ കുറിച്ച് ക്യാപ്റ്റൻ താഴെ പോകേണ്ടി വരും. ഇന്ന് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കൂ, ന്യൂസ് പേപ്പർ എടുത്ത് നോക്കൂ. ആ ഇപ്പൊ ഒരു മധു എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെ, ഒരു പാവപ്പെട്ട പയ്യനെ 100 gram ചായപ്പൊടിയും 1/2 kg ശർക്കരയും അവൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് കൊന്നവനാരാണ്? അവിടെയുള്ള കുറേ അവിടെ കൂടി, അതായത് അട്ടപ്പാടിയില് ഇത് അവരെ ആ ഗോത്രവർഗക്കാരുടെ സ്ഥലമാണ്. അവിടെ പോയിട്ട് തള്ളിക്കേറി കുടിയേറിയ ഒരു കട, ആ കട നടത്തുന്ന ഒരു മുസ്ലിമും അവന്റെ കൂട്ടുകാരും കൂടിയിട്ട് ആ പയ്യനെ 100 gram ചായപ്പൊടിയും 1/2 kg പഞ്ചസാരയും മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അവനെ തല്ലിക്കൊന്നു. എന്നിട്ട് ഇപ്പോഴും ഇപ്പോഴാണ് ഇപ്പൊ എന്തെല്ലാമോ പ്രശ്നമൊക്കെ ആയിട്ട് ഒന്ന് 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് ആണ് ഇപ്പൊ കുറെ പേരെ പിടിച്ചിട്ട് അവരെല്ലാം ജാമ്യം എടുത്ത് നടക്കുകയാണ്. ഇതെല്ലാം മുസ്ലിമുകളാണ്. അതില് മുക്കവാറും ഒരു മുസ്ലിമിന്റെ കടയിൽ നിന്നാണ് ഇത് മോഷ്ടിച്ചതിനാണ് അവനെ തല്ലിക്കൊന്നത്. മനസ്സിലായ? ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു രീതിയിലാണ് അധികം, ഞാൻ എല്ലാവരും 100% പറയുന്നില്ല, ഏറ്റവും അധികം. അപ്പൊ നിങ്ങളുടെ മതത്തിൽ ഒരു കോഴിമുട്ട മോഷ്ടിച്ചാൽ അവന്റെ കൈ വെട്ടിക്കളയണമെന്ന് ഞാൻ ഫത്തുൽ മുയിനിൽ വായിച്ചിട്ടുണ്ട്. ഒരു കോഴിമുട്ട മോഷ്ടിച്ചവന്റെ കൈ വെട്ടിക്കളയണമെന്ന്, അതാണ് നിങ്ങളുടെ മതം. ഓക്കെ, അപ്പൊ നിങ്ങള് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ നേടി ഇവിടുത്തെ കൾച്ചറൊക്കെ കണ്ട് മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കാൻ തുടങ്ങിയില്ല, ആ രാജ്യത്തെ കൾച്ചറിന് നന്ദി പറയേ, അല്ലാണ്ട് നിങ്ങളുടെ മതത്തിനല്ല നന്ദി പറയേണ്ടത് ക്യാപ്റ്റൻ. ഓക്കെ, ഭാര്യ അടിക്കാമല്ലോ, അതൊന്നും പറയും. എനിക്ക് ഇതല്ല ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഇവര് മറ്റുള്ള അമേരിക്കൻ കൺട്രിയില് ഇവിടെ അവിടുത്തുള്ള ഈ ലാസ് വേഗസില് അവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അറബ്സ്, അവിടുത്തെ അറബ്സ് ആണ് അവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ്. പിന്നെ രണ്ടാമത് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് സൗദിയില് ഏത് മനുഷ്യൻ, ഒരു മിനിറ്റ് ബ്രദർ, ഞാൻ ഇയാളെ താഴേക്ക് ഇട്ടു ക്യാപ്റ്റൻ. കുറെ വൃത്തികെട്ട കുറെ ID കിട്ടുന്നുണ്ട് ഇയാള്, തുണിയില്ലാത്ത സ്ത്രീകളെയൊക്കെ ഐഡിയിൽ ഇട്ടുണ്ട്. മുഹമ്മദിന്റെ കൂട്ടുകാരുണ്ട്. ഇല്ല, അത് രാവിലെ ഇതേപോലെ സംസാരിച്ചപ്പോ ഇത് തന്നെയായിരുന്നു, ലാസ് വേഗസ് അവിടെ ഇവിടെ സംസാരിച്ചതിനല്ല, അയാളുടെ ID കുറച്ച് വൃത്തികെട്ട പിക്ചറൊക്കെ അയാളുടെ ഐഡിയിൽ ഇങ്ങനെ മാറി ഇട്ടോണ്ട് വരുന്നുണ്ട്. ഏത് വൃത്തികെട്ട മനുഷ്യരെ ഇവിടെ കേറ്റിട്ട് ഇങ്ങനത്തെ പിക്ചറും ഇങ്ങനത്തെ ID ഒക്കെ ഇട്ടോണ്ട് വരുന്നവര്. അല്ലല്ല, അത് പോട്ടെ, അത് സാരമില്ല. ഞാനിപ്പോ പറഞ്ഞോണ്ടത് ഇവിടെ ഇവരുടെ വീടിനകത്തുള്ളത് മുഹമ്മദ് ഇസ്ലാം ഗീവ് റൈറ്റ് ടു പ്രോസ്റ്റിറ്റ്യൂഷൻ. 4 പേരെ വിവാഹം കഴിക്കുക, നിക്കാ മുത്ത ചെയ്യുക. മുഹമ്മദ് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. മോർ ദാൻ 44 ഫീമെയിൽസുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, മോർ ദാൻ 44. അപ്പൊ നിങ്ങൾ ഈ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ വളരെ കെയർഫുൾ ആയിട്ട് സംസാരിക്കണം. അതല്ലാതെ ഹലാലാക്കി കൊടുത്തേക്കുന്ന സാധനം, അപ്പൊ ലൈസൻസ് ടു പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു 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 ആർജവം ഉണ്ടായിരിക്കണം, ആ ഒരു ഊർജം ഉണ്ടായിരിക്കണം. അല്ലാതെ ഈ വിഡിത്തരം വിളമ്പുന്നതിന് ഒരു ഒരു അർത്ഥവുമില്ല. അതെ, ചുരുക്കത്തിൽ പറഞ്ഞാലേ മുഹമ്മദ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഹറാം, മനസ്സിലായല്ലോ. മുഹമ്മദ് ചെയ്ത കാര്യങ്ങളല്ല ഹലാലാണ്. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ പോൺ സ്റ്റാർ ആരാ? മുഹമ്മദ് ആണ്. സെയിം നൈറ്റില്
he had an encounter with nine females ഒന്ന് കാണിച്ചു തരാ എവിടെങ്കിലും സംഭവിച്ചായിട്ട് ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ബോക്സിനകത്തുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ചെയ്തതായിട്ടുണ്ടോ നിങ്ങളൊന്ന് വായിക്കൂ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കിതാബുകളൊന്നും വായിക്കാതെ ഇവിടെ വന്ന് സംസാരിക്കാതെ എൻ്റെ പൊന്ന സഹോദര ഹദീസുകൾ വായിക്കുക നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദിന്റെ സീറത്തുൽ റസൂലുള്ള വായിക്കുക അതിനകത്തൊക്കെ ചവർ കണക്കിന് കേസുകൾ എഴുതിയേക്കുന്നേ നിങ്ങൾ അതൊന്നും വായിക്കാതെ ഇവിടെ വന്ന് വിട്ടിത്തരം വിളമ്പുന്നതിൽ കഥയില്ല ഞങ്ങളെ നിർബന്ധിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ നിർബന്ധിക്കുകയാണ് ഞങ്ങൾ വളരെ ഡീസൻ്റ് ആയിട്ട് കൺവേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ഹസനുമായിട്ട് എന്ത് ചെയ്തു എന്നൊന്ന് ആലോചിച്ചു സ്വന്തം കൊച്ചുമോനാ എന്ത് ചെയ്തു മനോഹരൻ എന്തോ ചെയ്തേ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിക്കാതെ പിന്നെ അതേപോലെ തന്നെ പീരീഡ് ആയി കഴിയുമ്പോഴും ഒട്ടകമായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അതൊന്ന് പോയി വായിക്കുക ഹദീസുകൾ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള വിഷയം സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വളരെ ഡീസൻ്റ് ആയിട്ട് കൺവേഴ്സ് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങൾ നേരെ മറിച്ച് ഉള്ള വിഡ്ഢിത്തരങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അതിനകത്തുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ഞങ്ങൾക്കും എടുത്ത് കാണിക്കേണ്ട ആവശ്യം വരുവാണ് അതുകൊണ്ട് ഈ ബീസ്റ്റാലിറ്റിയും ഈ ബീസ്റ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക മൃഗഭോഗം എന്ന് പറയുന്നത് പിന്നെ ഈ നെക്രോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ശവഭോഗം എന്ന് പറയും സോ നിങ്ങളുണ്ടല്ലോ ഈ LGBTQ അതും ഇതൊക്കെ അതിനകത്ത് നിങ്ങളുടെ കിതാബിനകത്തുള്ള സാധനമാണ് സോ പ്ലീസ് ഡോണ്ട് ഫോഴ്സ് അസ്